ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നതായിരുന്നു പണ്ടത്തെ രീതി. അങ്ങനെ കഴിക്കുന്നത് തന്നെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധമായ ഭക്ഷണവും. ഭക്ഷണം വേണ്ട അളവിൽ കഴിക്കുകയും അതിനനുസരിച്ച് ജോലി ചെയ്യുകയും ചെയ്തിരുന്നതുകൊണ്ട് രോഗങ്ങളുടെ എണ്ണവും കുറവായിരുന്നു. ഭക്ഷണം മരുന്ന് പോലെ ശ്രദ്ധിച്ചു കഴിച്ചിരുന്നതുകൊണ്ട് ഇന്നത്തെ പോലെ മരുന്ന് ഭക്ഷണമായി കഴിക്കേണ്ടി വന്നിരുന്നില്ല എന്ന് സാരം. ശാരീരിക ആരോഗ്യം മനസ്സിനെയും മാനസികാരോഗ്യം ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്നത് ആരോഗ്യമുള്ള ജനതയാണ്. അതുകൊണ്ടുതന്നെ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ മുതൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ മുതൽ, അവളിലെ പോഷകനില സുസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യത്തിന് നാരുകളും പോഷകങ്ങളും അടങ്ങിയ ഭക്ഷണക്രമമായിരുന്നു നമ്മുടേത്. മറ്റു മേഖലകളിൽ എന്ന പോലെ കാലാനുസൃതമായ മാറ്റം ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനത്തിലും ഭക്ഷണ നിർമ്മിതിയിലും ഉണ്ടായിട്ടുണ്ട്. കൃഷിക്ക് ഉപയോഗിക്കുന്ന രാസവളങ്ങളുടെയും പാചകവാതകത്തിന്റെയും വരെ സ്വാധീനം ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങളുടെ തോത് വ്യത്യസ്തപ്പെടുത്തുന്നു. രാജ്യത്തെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുഞ്ഞുങ്ങൾ, കൌമാരക്കാർ തുടങ്ങിയവരുടെ ആരോഗ്യവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാൻ പോഷക സമ്പുഷ്ടമായ ആഹാരം വളരെ പ്രധാനമാണ്. ഇത് ലക്ഷ്യമിട്ടാണ് 2018 വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോഷൺ അഭിയാൻ പദ്ധതി കൊണ്ടുവന്നത്. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ മാസം മുഴുവനും പോഷണമാസമായി ആചരിച്ചു വരുന്നു. പോഷൺ പക്വാഡ, പോഷൺ ജൻ ആന്തോളൻ തുടങ്ങിയവയും പോഷൺ അഭിയാന്റെ ഭാഗമാണ്. പോഷക സമ്പുഷ്ടമായ ഭാരതം എന്നുകൂടി ലക്ഷ്യമിട്ടാണ് ദേശീയ പോഷക മാസാചരണം നടത്തിവരുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അഭിയാന്റെ തുടക്കം മുതൽ രാജ്യത്തുടനീളം 5 ഘട്ടങ്ങൾ വിജയകരമായി നടത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ മഞ്ജു വാർത്താ തരംഗിണിയോട്. ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം നൽകുന്നതിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടും, അതുപോലെ 6 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് അനുപൂരക പോഷകാഹാരം നൽകേണ്ട അതിൻ്റെ ആവശ്യകതയെ കുറിച്ചും അമ്മമാർക്ക് ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ്. ഇതിനായി അംഗൻവാടി പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തുകയും അമ്മമാരെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊന്നുള്ളത്, നമ്മുടെ പ്രദേശത്ത് എല്ലാ കുട്ടികളെയും 6 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികളുടെയും വളർച്ചാ നിരീക്ഷണം നടത്തുകയും കുട്ടികൾക്ക് ഇതിൽ തന്നെ തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് നൽകുകയും അതുപോലെ ഗുരുതരമായ തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം, ഓരോ കുട്ടിക്കും അതുപോലെ തന്നെ അംഗൻവാടി പ്രദേശത്തുള്ള കൗമാരക്കാരായ കുട്ടികളെ കൊണ്ട് ന്യൂട്രീഷൻ കുക്കിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അവര് ഒരു ഭക്ഷണ പദാർത്ഥം തയ്യാറാക്കി കഴിയുമ്പോൾ അതിലേത് മൈക്രോ വൈറ്റമിൻ ആണ്, അല്ലെങ്കിൽ മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് അതോടൊപ്പം തന്നെ അവർ പറയുകയും ചെയ്യുന്നു. അംഗൻവാടിയിൽ വരുന്ന പ്രീ സ്കൂൾ കുട്ടികളെ കൊണ്ട് പോഷൺ പ്രതിജ്ഞ എടുപ്പിക്കുന്നു. കൂടാതെ സെപ്റ്റംബർ 29 ഇന്റർനാഷണൽ ഡേ ഓൺ അവയർനെസ് ഓഫ് ഫുഡ് ലോസ് ആൻഡ് ഫുഡ് വേസ്റ്റ് ആണല്ലോ, അതോടനുബന്ധിച്ച് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് പരമ്പരാഗതമായിട്ടും അതുപോലെ തന്നെ നൂതനമായിട്ടുമുള്ള ഭക്ഷ്യ സംസ്കരണ രീതികളെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അംഗൻവാടി തലത്തിൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിൽ ഈ മാസം മുഴുവൻ 6-ാമത് പോഷൺ മാ ആഘോഷിക്കുന്നു. ഈ വർഷം പോഷകാഹാരക്കുറവ് ഒരു ജീവിതചക്ര സമീപനത്തിലൂടെ സമഗ്രമായി നേരിടുക എന്നതാണ് ലക്ഷ്യം. അതേക്കുറിച്ച് ദേശീയ പോഷകാഹാര മിഷൻ കോർഡിനേറ്റർ കാർത്തിക് വാർത്താ തരംഗിണിയോട്. പോഷൻ മാ 2023 കേന്ദ്ര ബിന്ദു, നിർണായകമായ മനുഷ്യ ജീവിത ഘടകങ്ങളെക്കുറിച്ചുള്ള വ്യാപകമായ അവബോധം വളർത്തിയെടുക്കുക എന്നതാണ്. ഗർഭം, ശൈശവം, ബാല്യം, കൗമാരം, സുപോഷിത് ഭാരത്, സാക്ഷർ ഭാരത്, സശക്ത് ഭാരത്, അതായത് പോഷകാഹാര സമ്പന്നമായ ഇന്ത്യ, വിദ്യാഭ്യാസമുള്ള ഇന്ത്യ, ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യ.
എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിലുടനീളം പോഷകാഹാര ധാരണ വളർത്തുക എന്നതാണ് ലക്ഷ്യം. പോഷകാഹാരക്കുറവ് രഹിത ഇന്ത്യ കൈവരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടോടെയുള്ള ഒരു മൾട്ടി മിനിസ്റ്റീരിയൽ കൺവെർജൻസ് മിഷനാണ് അഭിയാൻ. രാജ്യത്തെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി സർക്കാർ 2018 മാർച്ച് 8 ദേശീയ പോഷകാഹാര മിഷൻ എന്നറിയപ്പെട്ടിരുന്ന പോഷൺ അഭിയാൻ ആരംഭിച്ചു. കേന്ദ്രത്തിൻ്റെ സംരംഭമായ പോഷൺ അഭിയാൻ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവർക്കുള്ള പോഷകാഹാര ഫലങ്ങൾ സമഗ്രമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്വസ്ഥ ബാലിക് സ്പർദ്ധ, അതായത് ആരോഗ്യമുള്ള കുട്ടികളുടെ മത്സരം പോലെയുള്ള പ്രവർത്തനങ്ങൾ പോഷകാഹാരത്തിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും വേണ്ടി ആരോഗ്യകരമായ മത്സരത്തിൻ്റെ മനോഭാവം വളർത്താൻ ലക്ഷ്യമിടുന്നു. പോഷൻ ബി പഠായ് ബി, പോഷകാഹാരവും വിദ്യാഭ്യാസവും, മിഷൻ ലൈഫ് വഴി പോഷകാഹാരം മെച്ചപ്പെടുത്തൽ, പരിസ്ഥിതിക്കുള്ള ജീവിതശൈലി, ഗോത്രവർഗ കേന്ദ്രീകൃത പോഷകാഹാര ബോധവൽക്കരണം, ടെസ്റ്റ് ട്രീറ്റ് ടോക്ക് എന്നിവയിലൂടെ അനീമിയയെ അഭിസംബോധന ചെയ്യുന്ന മറ്റ് സംരംഭങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ പോഷൻമായുടെ കീഴിലുള്ള ജൻ അന്തോളൻ പ്രസ്ഥാനം മേരി മതി മേരാ ദേശ് ക്യാമ്പയിന് കീഴിൽ ഐക്യത്തോടെ ആഘോഷിക്കുന്നതിനുള്ള വിപുലമായ വേദിയായി വർദ്ധിക്കും. ഭക്ഷണക്രമത്തിൽ എത്രത്തോളം പോഷക ഘടകങ്ങൾ ഉണ്ടാവണം, എങ്ങനെയുള്ള പാചകമാണ് ആരോഗ്യത്തിന് ഉത്തമം എന്നതിനെക്കുറിച്ചൊക്കെ സംയോജിത ശിശു വികസന പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂട്രീഷനിസ്റ്റ് രേഷ്മ രാജേന്ദ്രൻ സംസാരിക്കുന്നു. ഓരോ ജീവിതഘട്ടങ്ങളിലും ആവശ്യമായ പോഷകാഹാരത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതുപോലെ തന്നെ പോഷക സ്രോതസ്സുകളെ പരിചയപ്പെടുത്തുകയും അവയുടെ ഉപയോഗം കൂട്ടുന്നതിന് പ്രോത്സാഹനം നൽകുക എന്നതൊക്കെയാണ് പോഷൺ മാസാചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പോഷകാഹാര സമ്പന്നമായ ഇന്ത്യ, വിദ്യാസമ്പന്നമായ ഇന്ത്യ, ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യ എന്നീ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചു ഒരു പ്രമേയത്തിലൂടെ ഓരോ ജീവിതഘട്ടങ്ങളിലും ആവശ്യമായ പോഷകാഹാരത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തി നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുക എന്നതാണ് പോഷൺ മാസാചരണം ത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ശരിയായ ആഹാര രീതിയിലൂടെ മാത്രമേ നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഭക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങൾ ശരീരത്തെയും ആരോഗ്യത്തെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. പോഷകാഹാരം വളർച്ചയെ സ്വാധീനിക്കുക മാത്രമല്ല രോഗപ്രതിരോധ ശേഷി ശക്തമാക്കുകയും ചെയ്യുന്നു. സമീകൃത ആഹാരത്തിലൂടെ മാത്രമേ എല്ലാ പോഷകങ്ങളും ലഭ്യമാവുകയുള്ളൂ. ഒരു ദിവസത്തെ ഭക്ഷണം ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 3 നേരത്തെ ഭക്ഷണത്തിലും എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കണം. അതായത് അന്നജം, മാംസ്യം, കൊഴുപ്പ്, ധാതുലവണങ്ങൾ, വെള്ളം, ഭക്ഷ്യനാരുകൾ എന്നിവ അടങ്ങിയിരിക്കണം. അതിനായി ദിവസേന ധാന്യങ്ങൾ, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, മത്സ്യം, പാൽപാലുൽപ്പന്നങ്ങൾ, പഴവർഗ്ഗങ്ങൾ എല്ലാം തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഓരോ കാലങ്ങളിലായി ലഭ്യമാകുന്ന, അതായത് ചെറുധാന്യങ്ങൾ പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തുന്നതിലൂടെ പോഷക ലഭ്യത കുറവ് പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എണ്ണ, ഉപ്പ്, മധുരം എന്നിവ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചിട്ടുള്ള പാചക രീതികൾ തിരഞ്ഞെടുക്കേണ്ടതുമാണ്. പോഷക വൈകല്യം ഉള്ളവരിൽ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിനാൽ തന്നെ പോഷൺ മാസാചരണം പ്രത്യേകം പ്രാധാന്യമർഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പോഷകാഹാരം എത്തിക്കുക, മുതിർന്നവരിൽ പോഷക മൂല്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നീ കാര്യങ്ങളിൽ അങ്കണവാടികളുടെ സേവനം സ്തുത്യർഹമാണ്. അങ്കണവാടി പ്രവർത്തക ഷൈനി വാർത്താ തരംഗിണിയോട്. നമ്മൾ ഈ മാസം 6-ാമത് രാഷ്ട്രീയ പോഷൺ മായാണ് ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സമൂഹത്തിലേക്ക് എത്തിക്കാൻ സുപ്രധാന പങ്കാണ് അങ്കണവാടികൾ വഹിക്കുന്നത്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ പിറക്കുമ്പോൾ മുതൽ അവന് ആവശ്യമായ പോഷക ഘടകങ്ങൾ വേണം. അത് ഒരു ജീവിതായുസ്സിന്റെ അവസാനം വരെ തുടരുകയും ചെയ്യുന്നു. ആയതിനാൽ തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ജീവനാധാരമായ പോഷകത്തെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു അറിവ് പോഷൻമായയുടെ വിവിധ ക്ലാസുകളിലൂടെയും ന്യൂട്രീഷൻ ക്ലിനിക്കുകളിലൂടെയും നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. മില്ലറ്റ് ഇയർ ആയ 2023 പോഷൻമായയിൽ ഒരു സുപ്രധാന തീം മില്ലറ്റിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ്. ചെറുധാന്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങളുടെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗങ്ങളും അത് പരിഹരിക്കാനായി ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഏതെല്ലാം രീതിയിൽ ഉൾപ്പെടുത്താം എന്നതിനെ പറ്റിയും ക്ലാസ്, പോഷകാഹാര പ്രദർശനം എന്നിവ നടത്തിവരുന്നു. പോഷകാഹാരം, വിദ്യാഭ്യാസം, ശാക്തീകരണം എന്നിവയിൽ സമ്പന്നമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ അങ്കണവാടികളിൽ നടത്തുന്ന പോഷൻമാ ആഘോഷങ്ങൾ വലിയ പങ്കുവഹിക്കുന്നു. നല്ല നാളേക്കായി വൃക്ഷത്തെ നട്ടും പോഷൻവാടികൾ ഒരുക്കിയും പോഷകാഹാരക്കുറവ് ഇല്ലാതാക്കുന്നതിനായി പ്രതിജ്ഞ ചൊല്ലിയും അങ്കണവാടികൾ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നു. പാശ്ചാത്യ വിഭവങ്ങളുടെ ചുവടുപിടിച്ച ജനതയ്ക്ക് പോഷകങ്ങൾ അടങ്ങിയ നാടൻ ഭക്ഷണത്തിലേക്ക് തിരിച്ചുവരവ് ഇത്തരം പരിപാടികളിലൂടെ സാധ്യമാവുന്നു. 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന അമൃത ന്യൂട്രിമിക്സിൽ ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര എന്നിവ കൃത്യമായ അളവിൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. കൂടാതെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാർ എന്നിവർക്കും ചെറുധാന്യങ്ങൾ ഉൾപ്പെടുന്ന പോഷകാഹാരമാണ് നൽകി വരുന്നത്. ആദിവാസി ഗോത്ര മേഖലകളിൽ പോഷക മൂല്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ പോഷൺ അഭിയാൻ, പോഷൺ മാ എന്നീ പദ്ധതികൾ വളരെ സഹായകമായിട്ടുണ്ട്. കുറെയൊക്കെ ശിശുമരണ നിരക്ക് ഈ മേഖലയിൽ കുറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അട്ടപ്പാടി കുടുംബശ്രീ മിഷനിലെ യുവ പ്രൊഫഷണൽ സുധീഷ് മരുതളം വാർത്താ തരംഗിണിയോട്. ഇപ്പൊ മിലിറ്ററി ഇയറും കൂടിയാണല്ലോ. മിലിറ്ററി ഇയറിന്റെ ഭാഗമായിട്ട് തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പാദന സാധനങ്ങൾ തന്നെയാണ് പരമാവധി സപ്ലൈകോ വഴി ഓരോ ഊരുതലത്തിലും ഈ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി നമ്മൾ നൽകുന്നത്. തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ഗവൺമെന്റ് തലത്തിലുള്ള 3 ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് നടത്തുന്നതാണ്. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, കുടുംബശ്രീ, അങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റുകളാണ്. പക്ഷേ അതിന്റെ പ്രവർത്തന ചുമതലകൾ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന രീതിയിൽ മാസത്തിലൊരു തവണ കൂടുകയും അതിന്റെ ഭാഗമായിട്ട് തന്നെ മുന്നൊരുക്കമെന്ന രീതിയിൽ കുടുംബശ്രീയാണ് എല്ലാ സ്ഥലത്തും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഊര് സമിതികൾ വഴിയാണ് കുടുംബശ്രീ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഏകദേശം 192 ഊരുകളിൽ നിന്നായിട്ട് ഏകദേശം 136 സ്ഥലങ്ങളായിട്ട് നിലവിൽ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിക്കുന്നുണ്ട്. ചില ഭാഗത്ത് ചില മാസങ്ങളിൽ ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാവാം, ചില സമയത്ത് കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണങ്ങൾ, റാഗിപ്പുട്ട്, ചാമ, അതേപോലെയുള്ള ഭക്ഷണങ്ങൾ നൽകി വരുന്നുണ്ട്. ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർക്ക് ഒരു പ്രത്യേകം ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ അടിസ്ഥാനത്തിലാണ് രാവിലെയും വൈകുന്നേരമായിട്ട് ഭക്ഷണം നൽകി വരുന്നുള്ളത്. രാവിലെ കുട്ടികൾക്ക്, 18 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും, ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് പ്രധാനമായി ഭക്ഷണം നൽകുന്നതെങ്കിൽ വൈകുന്നേരങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയുടെ അല്ലാണ്ട് തന്നെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ, ആരാരും നോക്കാനില്ലാത്ത മാനസിക രോഗികളായിട്ടുള്ള ആൾക്കാർ, അവർക്കും ഈ പറയുന്ന പോലെ ഭക്ഷണം നൽകി വരുന്നുണ്ട്. തീർത്തും ഇത് കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പർമാരാണ് ഭക്ഷണം പാചകം ചെയ്ത് കുടുംബശ്രീ അംഗങ്ങളാണ് ഇതിൻ്റെ നേതൃത്വം നൽകുന്നത്. അപ്പോൾ യഥാർത്ഥ ബെനിഫിഷ്യറീസുകളെ ട്രൈബൽ പ്രൊമോട്ടർമാരും അംഗൻവാടി ടീച്ചേഴ്സ്മാരുടെ സപ്പോർട്ടോട് കൂടിയാണ് കൃത്യമായിട്ട് ഇത് പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ എത്തുന്നുണ്ടോ എന്ന് വിലയിരുത്തപ്പെടുന്നത്. വന്നതിന് ശേഷം വലിയൊരു ചേഞ്ചസ് നമ്മുടെ അട്ടപ്പാടിക്കകത്ത് വന്നിട്ടുണ്ട് എന്നതിനകത്ത് തർക്കമില്ല. ഈ പറയുന്ന ശിശുമരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഈ ഒരു പദ്ധതികളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ചേഞ്ചസ് എന്ന രീതിയിൽ ഈ പോഷകാഹാരങ്ങൾ യഥാർത്ഥത്തിൽ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടുണ്ട്. പുറമെയായിട്ട് നമ്മൾ ഈ ഒരു ഇംപ്ലിമെൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ കൃത്യമായിട്ട് ഗർഭിണിയായിട്ടുള്ള കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണ്, പല വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംയോജനത്തിലൂടി നടപ്പിലാക്കിയും വരുന്നുണ്ട്. തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി കിച്ചൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ, സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, അതോടൊപ്പം തന്നെ പോഷകാരമായിട്ടുള്ളത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചീരകൾ, പച്ചക്കറികളുണ്ട്, ആ പച്ചക്കറികൾ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അതിന് പുറമെയായിട്ട് ഈ ന്യൂട്രീഷൻ മേളയുടെ ഭാഗമായിട്ട് തന്നെ ഒട്ടനവധി പദ്ധതികളും കുടുംബശ്രീ ഇതിലൂടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിൻ്റെ ന്യൂട്രീഷൻ മേളയുടെ ഭാഗമായിട്ട് തന്നെ ഒരു ജൈത്രയാത്രയും ഇതിൻ്റെ ഭാഗമായിട്ട് തുടക്കം കുറിക്കുകയാണ് അടുത്ത മാസം മുതൽ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ന്യൂട്രീഷൻ കണ്ടൻറ്റുകൾ യഥാർത്ഥ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നമ്മുടെ ശിശുമരണ നിരക്ക് കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണങ്ങൾ ജനങ്ങൾ കഴിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പോഷൻ എന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ അതേപോലെ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ സപ്പോർട്ട് കൂടി ഈ പദ്ധതികളെയൊക്കെ നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള ഇത്തരം തയ്യാറെടുപ്പുകൾ തീർച്ചയായും പ്രശംസനീയമാണ്. വ്യക്തികളും കുടുംബവും സമൂഹവും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ. എന്നാൽ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തുന്നുണ്ടോ എന്നും ഭരണാധികാരികൾ ശ്രദ്ധിക്കണം. മനുഷ്യായുസ്സിന്റെ വിവിധ ഘട്ടങ്ങളിൽ ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കാനും അതുവഴി രോഗങ്ങളില്ലാത്ത ആരോഗ്യമുള്ള ജനത എന്ന ലക്ഷ്യം കൈവരിക്കാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത VS. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.